നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന്റെ മറ്റൊരു പരിചയമാണ് ആദിവാസികൾ അഥവാ വനവാസികൾ എപ്പോഴും സംരക്ഷിതരായി നിർത്തപ്പെടേണ്ട ഒരു ജനവിഭാഗമാണ് അവർ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിനുവേണ്ടി തന്നെയാണ് അവരുടെ ഉന്നമനത്തിന് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു വകുപ്പ് തന്നെ ഒരു പ്രത്യേക അവർക്ക് വേണ്ടി തന്നെയുള്ള ഒരു പട്ടികജാതി പട്ടിക വർഗ വകുപ്പ് തന്നെ ഇപ്പോൾ നമ്മൾ കാലാകാലങ്ങളായി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ മുഖ്യധാരയിലേക്കുള്ള കടന്നുവരവിനെ അവരുടേതായിട്ടുള്ള സംരക്ഷണത്തിന് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉള്ളത് പക്ഷേ ആ സംവിധാനങ്ങൾ എത്രത്തോളം ഫലപ്രദമായി വിനിയോഗിക്കപ്പെടുന്നുണ്ട് എന്നത് അവിടെ നിൽക്കട്ടെ അത് രണ്ടാമത്തെ ചോദ്യമാണ് പക്ഷേ നമ്മൾ ആധുനിക മനുഷ്യൻ അതായത് കുശുമ്പും കൊള്ളരുതായ്മയും എന്താ പറയേണ്ടത് തൻ പ്രമാണിത്വവും ഒക്കെ കൈമുതലാക്കിയ നമ്മളെപ്പോലെയുള്ള ആധുനിക മനുഷ്യർ നിഷ്കളങ്കരായിട്ടുള്ള ആദിവാസി വനവാസി മേഖലകളിലേക്ക് കടന്നു ചെല്ലുന്നു അവിടെ ഇടപെടൽ നടത്തുന്നു എന്നതിൻ്റെ വലിയ വലിയ തെളിവുകൾ നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ട് കാടാണ് വനവാസികളുടെ ഏറ്റവും വലിയ ലോകം അവരെ സംബന്ധിച്ചിടത്തോളം നിഷ്കളങ്കരാണ് അവർ കാടിൻ്റെ മക്കളാണ് അവർക്ക് ഈ നാടിൻ്റെ വലിയ തോതിലുള്ള ചതിക്കുഴികളൊന്നും അറിയില്ല പാവങ്ങളാണ് വിദ്യാഭ്യാസപരമായി വലിയ തോതിൽ പിന്നോട്ട് നിൽക്കുന്ന ഒരു ജനവിഭാഗമാണ് എന്താണെന്ന് പോലും അറിയില്ല പക്ഷേ നമ്മളെക്കാട്ടിലും വലുതായിട്ടുള്ള ആത്മാർത്ഥത സ്നേഹം പ്രതിബദ്ധത അവർക്ക് ഒരു കൂടെ പറന്നവരെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കഴിവ് ഇതെല്ലാം തന്നെ നമുക്കറിയാം ആദിവാസികൾ വനവാസികൾ അവർ മുഖ്യധാരയിലേക്ക് വരണം ഒരു സംശയവും വേണ്ട പക്ഷേ നമ്മളുടെ ആധുനിക മനുഷ്യൻ്റെ ചില കോപ്രായങ്ങളും പേക്കൂത്തുകളും സ്വാർത്ഥതയും ഒക്കെ ഈ ആദിവാസി ഊരുകളിലേക്ക് കടന്നു ചെല്ലുന്നു അതിൻ്റെ പ്രതിഫലനം ആ ഊരുകളിൽ ഉണ്ടാകുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഞങ്ങൾ ഈ വാർത്തയിലൂടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ആദിവാസി ജനവിഭാഗത്തെ അവരുടെ വഴിക്ക് വിടുക വനവാസികൾ അവർ നിഷ്കളങ്കരാണ് അവരെ അവരുടെ വഴിക്ക് വിടുക ഈ മനുഷ്യൻ്റെ പൂച്ചും പൊള്ളത്തരങ്ങളും കുശുമ്പും കുന്നായ്മയും ഒന്നും അവർക്കറിയില്ല നമ്മൾ സ്വാർത്ഥരായിട്ടുള്ള ആധുനിക മനുഷ്യർ കടന്നു കയറി ചെല്ലുമ്പോൾ ആദിവാസി ഊരുകൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ എന്നതാണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാന ഹേതുവായി നമ്മൾക്ക് പറയാനുള്ളത് കാരണം ഇടുക്കി ജില്ലയിലെ നിരവധി ആദിവാസി ഊരുകളിൽ സ്വയം ജീവനൊടുക്കുന്ന വനവാസികളുടെ എണ്ണം കൂടുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒപ്പം തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമായി നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത് അടിമാലി പഞ്ചായത്തിലെ വനവാസി കോളനികളിൽ ജീവനെടുക്കുന്നവരുടെ എണ്ണം അതായത് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരുന്നു മദ്യം മയക്കുമരുന്ന് മൊബൈൽ ഫോൺ തുടങ്ങിയവയുടെ കടന്നുകയറ്റം അതിൻ്റെ ഉപയോഗമാണ് ഈ ഇത്തരത്തിലുള്ള ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുവാനുള്ള കാരണമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന നമ്മൾ മനുഷ്യർ ആവശ്യമില്ലാതെ ആദിവാസികളെ അവരെ പ്രലോഭിപ്പിക്കുന്നു അവരിലേക്ക് കടന്നു ചെല്ലുന്നു അവരെ ഉപയോഗിക്കുന്നു പല രീതിയിലും അവർ നിഷ്കളങ്കരാണ് അവർ നമ്മൾ ഒരുക്കുന്ന ചതിക്കുഴിയിൽ വീണു പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ അടിമാലി ഇടുക്കി ജില്ലയിലെ അടിമാലി പഞ്ചായത്തിൽ തന്നെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആദിവാസി കോളനികളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആത്മഹത്യയുടെ നിരക്ക് കൂടുന്നതിനെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ തെളിവായി നമുക്ക് പറയാനുള്ളത് മദ്യം മയക്കുമരുന്ന് മൊബൈൽ ഫോൺ പാവപ്പെട്ട ആദിവാസികൾ അവർ അത്യാവശ്യത്തിന് മാത്രം കാടിറങ്ങി നാട്ടിലേക്ക് വരുന്ന ആളുകൾ വെറും പാവങ്ങളാണ് ശുദ്ധരാണ് അവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ ഒരു ചതിയും അറിയാത്ത ഒരു ജനവിഭാഗമാണ് വനവാസികൾ അവരെയാണ് ആധുനിക മനുഷ്യൻ തൻ്റേതായിട്ടുള്ള ചതിയും വഞ്ചനയും എല്ലാം തന്നെ അവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു അതിൻ്റെ ഫലമായി പാവങ്ങൾ സ്വന്തം ആയി ജീവൻ ഒടുക്കുന്നു എന്ന ഒരു വലിയ വലിയ ക്രൂരമായിട്ടുള്ള നമ്മളുടെ മനുഷ്യൻ്റെ മറ്റൊരു വിനോദത്തിൻ്റെ ഒരു 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 പ്രതിഫലനം അല്ലെങ്കിൽ ഒരു കാരണം എന്ന് തന്നെ നമുക്ക് പറയാം അവർക്ക് ഇത്തരത്തിലുള്ള ആധുനിക മനുഷ്യൻ്റെ ചതിയും വഞ്ചനയും അറിയാത്തത് കൊണ്ട് തന്നെയാണ് ചതിക്കപ്പെട്ടു എന്നറിയുമ്പോൾ അവർ സ്വയം ജീവൻ ഒടുക്കുന്നത് എന്ന് തന്നെ ഈ വാർത്തകളിൽ നമുക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കും കുടുംബ പ്രശ്നവും കുട്ടികളിൽ ആഡംബര ജീവിതത്തോടുള്ള അമിതാവേശവുമാണ് കൂടുതലും മരണകാരണങ്ങളെന്ന് പോലീസ് തന്നെ പറയുന്നു അടിമാലി പഞ്ചായത്തിലെ 27 വനവാസി കോളനിയിൽ കഴിഞ്ഞ 2 മാസത്തിനിടെ മാത്രം 8 ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നത് സ്ഥിതിയുടെ ഗൗരവമാണ് ചൂണ്ടിക്കാണിക്കുന്നത് കൊറോണ കാലത്ത് മാത്രം 5 ആത്മഹത്യകൾ ആ പ്രദേശത്ത് സംഭവിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം തട്ടേക്കണ്ണൻകുടിയിൽ വീട്ടമ്മയുടെ മരണം കുളമാൻകുഴി കോളനിയിലെ 2 കുടുംബത്തിലെ 2 പേരുടെ മരണവും എല്ലാം ഇതിനോട് നമുക്ക് ചേർത്ത് വായിക്കാൻ സാധിക്കുന്നതാണ് കൂടുതൽ പേർ താമസിക്കുന്ന ദേവികുളം താലൂക്കിലെ മറയൂർ വട്ടവട മാങ്കുളം പഞ്ചായത്തുകളിൽ 2-ഉം 3-ഉം ആത്മഹത്യകളാണ് അതായത് ഈ കോവിഡ് കാലത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മരിക്കുന്നതിൽ കൂടുതൽ സ്ത്രീകളും കുട്ടികളുമാണ് എന്നതുകൂടി നമ്മൾ അടിവരയിട്ട് പറയേണ്ടതുണ്ട് ഗൃഹനാഥൻ്റെ മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും മൂലം കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന കലഹങ്ങളാണ് കൂടുതൽ മരണങ്ങളുടെയും കാരണമെന്നാണ് പോലീസ് നൽകുന്ന വിവരം കുട്ടികളുടെ അമിതമായിട്ടുള്ള മൊബൈൽ ഫോൺ ഉപയോഗം മൂലം ജീവിതം താളം തെറ്റുന്നതും മരണത്തിന് കാരണമായി മാറുന്നു കാരണം കുറേ നാളുകൾക്ക് മുമ്പ് വനവാസികളെ സംബന്ധിച്ചിടത്തോളം ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ ഫോണൊക്കെ അവർക്കൊരു കിട്ടാക്കനിയായിരുന്നു
ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ പരിഷ്കൃത മനുഷ്യൻ്റെ കടന്നുകയറ്റം ആ ഭാഗങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ മദ്യം വരുന്നു, മയക്കുമരുന്ന് വരുന്നു, ഒപ്പം മൊബൈൽ ഫോൺ പോലെയുള്ള ഡിജിറ്റൽ സങ്കേതങ്ങൾ അവരുടെ സ്വച്ഛമായിട്ടുള്ള ജീവിതത്തിലേക്ക് എടുത്ത് അവരൊരു വല്ലാത്ത തിരക്കിലേക്ക് എടുത്തെറിയപ്പെടുന്നു. അതോടുകൂടി അവരുടെ ജീവിതക്രമത്തിൻ്റെ താളം തെറ്റുന്നു, അവർ ആത്മഹത്യയെ അഭയം പ്രാപിക്കുന്നു എന്നതാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടുപേർ ചേർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ഒരാൾ രക്ഷപ്പെടുകയും ചെയ്ത 4 കേസുകളാണ് ഇത്തരത്തിൽ കഴിഞ്ഞ 2 മാസങ്ങൾക്കിടയിൽ ആ പ്രദേശത്ത് സംഭവിച്ചത് എന്നതുകൂടി ചേർത്ത് വായിക്കൂ. അതിൻ്റെ ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ ഒറ്റയ്ക്ക് ജീവനെടുക്കാൻ ശ്രമിച്ച് രക്ഷപ്പെട്ട 8 കേസുകളും ഈ 2 മാസത്തിനിടയിൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല വനവാസി കുടിലുകളിലും പുറം ലോകത്തുള്ളവരുടെ കടന്നുകയറ്റം വനവാസികളുടെ ജീവിതചര്യകൾക്ക് എതിരാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, അനാവശ്യമായ പുറം ലോകത്തെ മനുഷ്യരുടെ കടന്നുകയറ്റം തടയുവാൻ അധികൃതർ ശ്രമിക്കണമെന്നാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തെ പറ്റി നമുക്ക് കൂടി പറഞ്ഞു വെക്കാനുള്ളത്. കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് പരിഹാരം കാണുന്നതിന് പട്ടികവർഗ വകുപ്പും അവരുടെ കീഴിൽ പ്രമോട്ടർമാരും നമ്മുടെ സർക്കാർ സംവിധാനമായിട്ടുണ്ട്. അതായത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഡോക്ടർമാരും ആശാ വർക്കർമാരും മെഡിക്കൽ ക്യാമ്പുകൾക്കും മറ്റുമായി ഇവിടങ്ങളിലേക്ക് പോകേണ്ടതാണ്. എന്നാൽ ഇതൊന്നും പല ഊരുകളിലും ഇപ്പോൾ നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുണ്ട്. കുടുംബ പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടേണ്ട ജനമൈത്രി പോലീസ് മാസങ്ങൾ കൂടുമ്പോൾ പേരിന് മാത്രമാണ് ഇത്തരത്തിലുള്ള ആദിവാസി ഊരുകളിലേക്ക് എത്തുന്നത് എന്ന ആക്ഷേപം കൂടി ഉയർന്നു വരുന്നുണ്ട്. ഊരുകളിലെ ചെറിയ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട അവരുടെ ST പ്രൊമോട്ടർമാർ പലരും ട്രൈബൽ ഓഫീസുകളിൽ മാത്രം കഴിഞ്ഞുകൂടുന്നതായും വലിയ തോതിൽ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. മാസത്തിൽ ഒരിക്കൽ കൂടേണ്ട ഊരുകൂട്ടങ്ങൾ പലയിടത്തും കൃത്യമായി നടക്കുന്നില്ല എന്നതുകൂടി സ്ഥിതിഗതികൾ ഇത്തരത്തിൽ വലിയ തോതിൽ സങ്കീർണമാക്കുന്നു. എന്തായാലും ആദിവാസി വനവാസികൾക്ക് ഒരു അവരുടേതായിട്ടുള്ളൊരു ജീവിതചര്യയുണ്ട്. അവർ നിഷ്കളങ്കരാണ്, വെറും പാവങ്ങളാണ്. അവർക്ക് ഈ പുറം ലോകത്തിൻ്റെ പൂച്ചും വഞ്ചനയും ചതിയും ഒന്നും അറിയില്ല. അവിടേക്കാണ് നമ്മളുടേതായിട്ടുള്ള ആധുനിക മനുഷ്യർ ആ ഒരു പ്രാകൃതമായ രീതിയിൽ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്കറിയാം നമ്മളോടൊപ്പം ഒരിക്കലും എത്തിപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ജീവിത അവസ്ഥാ വിശേഷത്തിലുള്ള വനവാസികൾ. അവർ മുഖ്യധാരയിലേക്ക് വരണം, ഒരു സംശയവും വേണ്ട. പക്ഷേ അവരിലേക്ക് എത്തുന്നു നമ്മുടെ ചതിയും വഞ്ചനയും എല്ലാം. നമ്മൾ അവിടെ കുത്തി നിറയ്ക്കുകയാണ് മദ്യം, മയക്കുമരുന്ന്, ഒപ്പം ഇത്തരത്തിലുള്ള മൊബൈൽ ഫോൺ പോലെയുള്ള സംവിധാനങ്ങൾ ഇവരിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഇവരുടെ ജീവിത ക്രമത്തിൻ്റെ താളം തെറ്റുന്നു. ഇവരൊക്കെ പല കുടുക്കുകളിലും ചാടുന്നു, ചതിയിൽ അകപ്പെടുന്നു, വഞ്ചനയിൽ അകപ്പെടുന്നു. അങ്ങനെ പല കേസുകെട്ടുകളിലും ഇവർ മരണത്തെ അഭയം പ്രാപിക്കുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥ. നമ്മുടെ പട്ടികവർഗ വകുപ്പ്, നമ്മുടെ ST പ്രൊമോട്ടർമാർ, ഒപ്പം തന്നെ ജനമൈത്രി പോലീസ്, ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ, ഇവരൊക്കെ നിരന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം. തടയിടാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള സംവിധാനങ്ങൾ, അതിന് നമുക്ക് നിയമങ്ങളുണ്ട്. ആദിവാസി ജനവിഭാഗത്തെ സംരക്ഷിക്കാൻ നമുക്ക് പ്രത്യേക വകുപ്പുണ്ട്, അവരുടെ സംരക്ഷണത്തിനായി പ്രത്യേക നിയമങ്ങളുണ്ട്. ആ ഒരു നാട്ടിൽ ഇനിയും ഇത്തരത്തിലുള്ള ദാരുണമായിട്ടുള്ള ദുരന്തങ്ങൾ സംഭവിച്ചുകൂടാ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അടിമാലി പഞ്ചായത്തിലെ കാര്യം മാത്രമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. പക്ഷേ ഇനിയും അനേകം ആദിവാസി ഊരുകളിലെ പരിച്ഛേദമാണ് ഈ അടിമാലിയിലൂടെ പുറത്തു വന്നത്. കൃത്യമായും സംരക്ഷിക്കപ്പെടേണ്ട വനവാസികൾക്കിടയിലേക്ക് ആധുനിക മനുഷ്യൻ്റെ കടന്നുകയറ്റം വളരെ അനിയന്ത്രിതമായി കൂടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവർക്കിടയിൽ പെരുകി വരുന്ന ഈ ആത്മഹത്യയുടെ കണക്കുകൾ എന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്.